പ്രസിഡന്റിന്റെ എല്ലാ ചുമതലക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ചെറുതുമായ എല്ലാ ചുമതലകൾ വഹിക്കുമ്പോൾ നീ അവരെ നിന്റെ വലിയ കൃപയിൽ പൊതിയണമേ, നിന്റെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. നിന്ന് കടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, ദൈവദാസന്മാർക്കായി സ്തോത്രം, ഇനി വഴിയത്തിലായിരിക്കുന്നവർക്കായി സ്തോത്രം. അനുഗ്രഹമാക്കി തീർക്കണം. ഇനി ഞങ്ങൾ കൂടി വന്നത് കർത്താവ് ഞാൻ എല്ലാം ജീവിതത്തിൽ മാത്രമല്ല ഈ വർഷത്തെ കോൺഫറൻസിന് ഒരു അനുഗ്രഹമായി തീരുവാൻ, ഈ കോൺഫറൻസ് കൊണ്ട് കർത്താവിനെ ചിലരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവരാജ്യത്തിന്റെ അധ്വാനിക്കുന്ന പടയാളികളാക്കി തീർക്കുവാൻ സ്വർഗമേ സഹായിക്കണമേ. ഇത്തമീറ്റിങ്ങിനെ മുറ്റും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സർവമോത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിന്റെ ശേഷദാസന്മാർ പി സി സിക്സ് കമ്മിറ്റിയുടെ പ്രധാന നേതൃത്വം വഹിക്കുന്നതായ നാഷണൽ കൺവീനർ പാസ്റ്റർ ജോൺസൺ, നാഷണൽ സെക്രട്ടറി വെസ്ലി മാത്യു, നാഷണൽ ട്രഷററി ജോർജ് ബാബുട്ടി ജോർജ്, ഷോണി തോമസ് എന്നിവരെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹബോധനത്തെ അറിയിക്കുന്നു. നമുക്കറിയാം ആത്മീയതയുടെ അമേരിക്കൻ ആത്മീയതയുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ബോസ്റ്റൺ എന്ന് പറയുന്ന ഈ സംസ്ഥാനം. അവിടെ നടക്കുന്ന ഈ കോൺഫറൻസ് വളരെ ആവേശത്തോടു കൂടിയാണ് ഈ വർഷം പലരും അത് നോക്കുന്നത്. പലരും അത് കടന്നു പോകുവാനും പ്രത്യേകിച്ച് ചരിത്രം ഉറങ്ങുന്ന മണ്ണുകളൊക്കെ കാണുവാനും ഉള്ളതായ ആഗ്രഹത്തോടെ ആയിരിക്കുകയാണ്. നമുക്കറിയാം പെന്തക്കോസ്തിന്റെ ചരിത്രം ഡാലസിൽ വളരെ ആത്മീയതയുടെ വളരെയധികം വേരുകളുള്ളതായ മണ്ണാണ്, പ്രത്യേകിച്ച് മലയാളി പെന്തക്കോസ്തരുടെ. അങ്ങനെ ഈ ഡാലസിൽ നടക്കുന്ന ഈ പ്രമോഷൻ മീറ്റിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കോൺഫറൻസിന്റെ ഈ വർഷത്തെ അതിന്റെ ബാക്കിയുള്ള പ്രമോഷൻ മീറ്റിംഗുകൾ വെച്ച് ആത്മീയ സാന്നിധ്യം അനുഭവിക്കുന്നതായ ഒരു മീറ്റിംഗ് ആയിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. തീർച്ചയായും നമ്മുടെ ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ മ്യൂസിക് ലീഡേഴ്സ്, അതേപോലെ സിംഗേഴ്സ്, അങ്ങനെയുള്ളവരെ ദൈവം നൽകിയിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയുകയും പ്രത്യേക സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രാരംഭമായി ഐ പി സി ഹെബ്രോയിലെ ടീം മുന്നോട്ട് കടന്നു വരികയും നമ്മുടെ ആരാധനയിൽ അവര് നമുക്ക് നയിക്കുകയും ചെയ്യും. നമുക്ക് ഒരുമിച്ച് ആരംഭത്തിൽ തന്നെ പ്രിയ സഹോദര സഹോദരങ്ങൾ മുന്നോട്ട് കടന്നു വരികയും പ്രൈസ് ആൻഡ് വർഷിപ്പ് അവർ നയിക്കുകയും ചെയ്യും.
മനോഹരമായ ആരാധനയ്ക്ക് നിലനിർത്തുന്നതായ ഐ പി സി എന്നെ പ്രിയ സഹോദര സഹോദരികൾക്ക് ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നമ്മുടെ കോൺഫറൻസിന്റെ അപ്ഡേറ്റ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ കോൺഫറൻസ് എവിടെ വരെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിവിധമാകുന്ന കോൺഫറൻസിന്റെ ക്രമീകരണങ്ങൾ ആയിരിക്കുന്ന അറിയുവാനുള്ള താല്പര്യം നമുക്കുണ്ട്. ഇന്നത്തെ പ്രോഗ്രാം ഞാൻ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു, വളരെ എനിക്ക് സന്തോഷം തോന്നി. കാരണം നമ്മളെ അധികം മോഷിപ്പിക്കാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ വേഗം ചെയ്യുന്നതായ ഈ പ്രോഗ്രാമിന്റെ ക്രമീകരണം ചെയ്തതായ അതിന്റെ എക്സിക്യൂട്ടീവ്സ് എക്സിക്യൂട്ടീവ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് വളരെ ഒരു ഫാസ്റ്റ് മോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയങ്ങൾ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ കോൺഫറൻസിന് മാത്രമല്ല, നമ്മുടെ ഈ വർഷത്തെ മുഴുവൻ ആ ഒരു അറ്റ്മോസ്ഫിയർ അതിന്റെ ആയിരിക്കട്ടെ ചിന്താവിഷയം. ദൈ കിങ്ഡം കം, ദൈവരാജ്യം. ദൈവരാജ്യത്തിന്റെ നാം ദൈവരാജ്യത്തിന്റെ മഹത്വവും ദൈവരാജ്യത്തിന്റെ വരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് നമ്മുടെ ഓരോ മീറ്റിംഗിന്റെയും ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലവും ദൈവത്തിന്റെ രാജ്യം ഇവിടെ മഹത്വപ്പെടുവാൻ്റെ കോണമിടയായി തീരട്ടെ. തുടർന്ന് അഡ്ഡസ്റ്റ് ആദ്യമായി അതിന്റെ സെക്രട്ടറി, നാഷണൽ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന ബ്രദർ വെസ്ലി മാത്യുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം കോൺഫറൻസുമായി ബന്ധപ്പെട്ട് പറയുവരുടെ എത്തിയും വളരെ അനുഗ്രഹീതനായ ദൈവദാസനാണ്. കർത്താവ് ബഹുമാനിതനായ പ്രിയ വി എൻ മാത്യു സാറിന്റെ മകൻ, വളരെ ശക്തനായ സംഘാടകൻ. അദ്ദേഹം തുടർന്ന് കോൺഫറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കും. ഈ സന്ധ്യാസമയത്ത് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയും അതോടുകൂടി സെക്രട്ടറി എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എന്റെ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ഞാൻ ഇതിന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും വളരെ ഷോർട്ടായിട്ട് സമയം എടുക്കത്തുള്ളൂ, കാരണം ഭാഗങ്ങളൊരു ഏഴേ മുക്കാൽ എട്ടുകൂടി വിടണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വർഷം വരുന്ന വർഷത്തെ 2018 പി സി നായകന്റെ ചുമതലയെടുപ്പാൻ കർത്താവിനെ സഹായിച്ചു. ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതിനുവേണ്ടി എന്നെ സഹായിച്ചതിൻ്റെ ആശ്രയ പ്രിയപ്പെട്ടവരാണ്. അവരോട് നിസ്സീമമായ എൻ്റെ കടപ്പാടും സ്നേഹവും നന്ദിയും ആദ്യമായി തന്നെ അറിയിക്കുന്നു. നിങ്ങൾ ഇതിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായും ചെയ്യുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ മനോഹരമായ ഒരു കോൺഫറൻസ് ഈ വർഷം നമുക്ക് ദൈവദാനമായി നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവഹിതമായ ജൂലൈ 5, 6, 7 തീയതിയിൽ ബോസ്റ്റണിൽ അടുത്തുള്ള സ്പ്രിംഗ്ഫീൽഡ് പട്ടണത്തിൽ വെച്ചാണ് കോൺഫറൻസ് നടക്കുന്നതെന്നുള്ള വിവരം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. നിങ്ങളെ എല്ലാവരെയും തന്നെ ആ കോൺഫറൻസിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്നതിൽ പലരും ആ കോൺഫറൻസിന് കടന്നു വരുന്നവരാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ഇങ്ങനെ ഈ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങളെ സ്നേഹിച്ച വിശേഷം ഷോണിയോടും ഉള്ള സ്നേഹമാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ പലരും ഇവിടെ കടന്നു വന്ന് ഞങ്ങളുടെ നിർബന്ധം മൂലമാണ്. ഞങ്ങളുടെ ചർച്ചയിലൊക്കെ പ്രിയപ്പെട്ടവർ പറഞ്ഞു നിർത്താതെ വിളിച്ചാൽ വരാതിരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് നിർത്താതെ വിളിച്ച് എങ്കിലും നിങ്ങളൊക്കെ വന്നതിൽ വളരെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയും നിങ്ങളോട് പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കോൺഫറൻസിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെയും നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. പത്രമാധ്യമങ്ങളിൽ കൂടി ടിവികളിൽ കൂടിയൊക്കെ ഞങ്ങൾ വേറെ രീതിയിൽ പരസ്യം ചെയ്യുന്നു. അതോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷം ഈ വർഷത്തെ സ്പീക്കേഴ്സിനെ കുറിച്ച് മാത്രം ഒരു ചെറിയ ഔട്ട്ലൈൻ തന്നുകൊണ്ട് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മലയാളം സെക്ഷനിൽ ദൈവഹിതമായ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസൻ സാജു മാത്യു ആയിരിക്കും ദൈവവചനം പ്രധാനമായും ശുശ്രൂഷിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക വർഷങ്ങളായി നമ്മൾ പലരും ആഗ്രഹിച്ചാണ് അദ്ദേഹത്തിന് വിശാലിപ്പിക്കാനും ഇവിടെ കടന്നു വരുവാനും. അതിൽ ഞങ്ങൾക്ക് ഒരു ഉപകരണമായി തീരുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഞങ്ങളുടെ മെഡിക്കോ ക്രെഡിബിലിറ്റിയോ അല്ല. കർത്താവ് ഞങ്ങളോട് കാണിച്ച ദയ, നമ്മളോടേ കാണിച്ച ദയ, അദ്ദേഹത്തോട് കാണിച്ച ദയ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവഹിതമായാൽ അദ്ദേഹം തക്ക സമയത്ത് തന്നെ കടന്നു വരും. അവർക്ക് രണ്ടുപേർക്കും വിശാലിപ്പിക്കാൻ വേണ്ടിയായി അവരെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവരുടെ കടന്നുകൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ അധികമായ കൃപ അവരുടെ മെച്ചുകയുള്ള പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സെക്ഷനിൽ പാസ്റ്റർ സാമുവൽ റോഡ്രിഗസ്, അത് യൂത്തിന്റെ അവരാണ് പറയേണ്ടതെങ്കിലും ഞാൻ നാല് പേരെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് പാസ്റ്റർ സാമുവൽ റോഡ്രിഗസ് ഫോർ ദ യൂത്ത് ആൻഡ് യു ഓൾ നോ ദാറ്റ് ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി റൈറ്റ് നൗ.
ദൈവഹിതമായ അദ്ദേഹം നമ്മുടെ വചനം സൃഷ്ടിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇറാനിയൻ മുസ്ലിമായി ജനിച്ച വളർത്തപ്പെട്ട ഡോക്ടർ ഡേവിഡ് നാസി അപ്പോളജിസ്റ്റിക്സിൽ ശക്തമായ ദൈവം ഉപയോഗിക്കുന്ന ഒരു കർത്തൃദാസനാണ്. വളരെ ശക്തമായ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു ദൈവദാസൻ, ഇറാനിയൻ മുസ്ലിമാണ് അദ്ദേഹം. ദൈവവചനത്തിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ കോൺഫറൻസിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വചനം നല്ലപോലെ അറിയാവുന്നവർ, പ്രാപ്തരുമായിട്ടുള്ളവർ വന്ന് ദൈവവചനം ശുശ്രൂഷിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ നാലുപേരെയും ഞങ്ങൾ പ്രത്യേകമായി ക്ഷണിക്കുകയും അവർ കടന്നു വരുവാണ് ഞങ്ങൾക്ക് വാക്ക് തന്നെയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു പ്രത്യേക നമ്മുടെ ഇടയിൽ നിന്നുള്ള ഒരു കൃത്യവാസം പാസ്റ്റർ ഫിനി, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ വിവരങ്ങളിൽ പിന്നീട് ഞങ്ങളുടെ കൺവീനർ പറയുമ്പോൾ അദ്ദേഹം അതിനെ കുറിച്ച് ഓർപ്പിക്കും. വളരെ ഇന്ന് അമേരിക്കൻ മലയാളി സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്തദാസനാണ് അദ്ദേഹം. അദ്ദേഹം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ കോൺഫറൻസിന് വരാൻ എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് സമ്മതിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതമാണ് പലർക്കും. അതേപോലെ ഉള്ള ഒരു കർത്തദാസനാണ്. അമേരിക്കയിൽ വളരെ പ്രമുഖമായ കമ്പനികൾക്കൊക്കെയും ഷെയർ ചെയ്യുന്ന ഒരു കർത്തദാസനാണ് അദ്ദേഹം. കടന്നു വരുന്ന അദ്ദേഹത്തെ പൂർണ്ണമായ വിവരങ്ങൾ നമ്മുടെ ചെയർമാൻ കമ്മിങ്ങൾ അല്പസമയങ്ങൾക്ക് ശേഷം പറയും. കൂടാതെ സംഗീത ശുശ്രൂഷ അവിടെ നാട്ടിൽ നിന്നും ഈ സ്വദേശത്തും വിദേശത്തും ഇവിടെയായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ പ്രോത്സാഹിപ്പിക്കൊണ്ടുള്ള ഒരു സംഗീത ശുശ്രൂഷ ഉണ്ടായിരിക്കും. സഹോദരിമാരുടെ സമ്മേളനങ്ങളെ കുറിച്ച് സഹോദരിമാരുടെ ചുമതല വയ്ക്കുന്ന സിസ്റ്റർ ആശ എന്നോട് പറയുന്നതായിരിക്കും. യൂത്തിന്റെ ബാക്കിയുള്ള വിവരങ്ങളെ കുറിച്ചും ഷോണി ട്രഷറായിട്ടുള്ള ഭാഗമിച്ചാലും നിങ്ങളോട് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. കൂടാതെ ഞങ്ങളുടെ മീഡിയയിൽ ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പൗരുഷ ടി വി ശക്തമായി ഞങ്ങളുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാർവസ്റ്റ് ടി വി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും എബി മോഹൻസിനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയ രാജ്യത്തറകൻ, ഇവിടെയുള്ള മറ്റ് പല മാധ്യമ പ്രവർത്തകരും നാട്ടിലുള്ളവരും ഒക്കെ ഞങ്ങളെ സഹായിക്കുന്നു. അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കി ഇടയ്ക്ക് അല്പസമയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറി നിങ്ങളെ ശല്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ ഞാൻ പറയാം. ഇത്രയാണ് ഒരു അപ്ഡേറ്റ്. ക്രമീകരണങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷ കൂടുതലായ ഹോട്ടൽ റൂമുകൾ, എൻ്റെ അറിവിൽ ഇതുവരെ നമുക്ക് അത്രയും ഹോട്ടൽ റൂമുകൾ ഈ സമയം കൊണ്ട് പോയിട്ടില്ല. അതുപോലെ നമുക്ക് പോകുന്നുണ്ട്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി നന്ദി. നിങ്ങൾ ദയവായി ഒരു കാര്യം ചെയ്യണം. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ബോസ്റ്റൺ ഹോട്ടലുകൾക്കൊക്കെ കിട്ടുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴത്തെ റേറ്റിൽ നിങ്ങൾക്ക് എത്രയാണ് പറഞ്ഞാലും കിട്ടത്തില്ല. വേറെ എവിടെയാണെങ്കിലും 149 ഡോളറാണ് ഇപ്പോഴത്തെ റേറ്റ്. ആ റേറ്റും അതിന് മേലോട്ട് നിങ്ങൾ ഏത് ഹോട്ടലിൽ പോയാലും നിങ്ങൾക്ക് മുറി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ദയവായി ഞങ്ങളിൽ കൂടെ ഇപ്പോൾ തന്നെ നേരത്തെ ഞങ്ങളുടെ കൺസെഷൻ റേറ്റിൽ നിങ്ങൾ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുവാൻ പ്രത്യേകം ശ്രമിക്കുക. തുടർന്നുള്ള കാര്യങ്ങൾ പിന്നീട് പറയാൻ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. വിശേഷ ഈ സഭ അതിനുവേണ്ടി വിളിക്കുന്ന സഭയുടെ അധികാരികളോടും മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക്, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും, സംഗീത ശുശ്രൂഷ ചെയ്യുന്നവർ, മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും. നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതവും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവം വിശേഷ ചെയർ ചെയ്യുന്ന കർത്താവിദാസനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർമ്മിക്കുകയാണ്. തുടർന്ന് ഷോണി തോമസ് യൂത്ത് നാഷണൽ യൂത്ത് കോളായിട്ട് മുമ്പോട്ട് കടന്നു വരുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ബത്തായി, ജോർജ് ബത്തായി CP അദ്ദേഹത്തിനോട് കടന്നു വരികയും ചില കാര്യങ്ങൾ അദ്ദേഹം കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയഭാരമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിംഗ്സ് ആയി പറയുകയും ചെയ്തു. To be here this evening in connection with the PCNAC. I was the first treasurer and the fourth treasurer of PCNAC. So I know that how well a conference can be done, but how difficult it is. So I just wanted to say that the people who have taken the responsibility for this, just to thank them, because there has to be somebody to take a responsibility for a conference, otherwise there will not be a conference. And Pastor Bethel Johnson, who is a national convener, I know him from the middle 70s. I had
His daughter Julia is a member of this church. When she was a little child, little baby, I had visited and stayed with her. So I can tell that God has entrusted this conference in the good hands. He's a professional person in his secular job, but he had decided to take this responsibility to enable us to see the beautiful Boston city. Many times we go to cities because some conference is there. And Boston City, I have visited several times, and it's one of the most beautiful harbors that you can visit, and there are day tours and other things that you can do. But I'm just telling about Boston, that if you've never been there, this is an opportunity to do that. And then the Wesley Matthew, who is the National Secretary, Babu Kuti George, who is the National Treasurer, and Shoni Thomas, who is the National Youth Coordinator. All these individuals have sacrificed 1 to 2 years of their life for your benefit. When you get there, everything has to be right and you can enjoy the conference, not only spiritually, but also if you are interested in sightseeing the places, this is the way that it is being done. So I wanted to thank for these people who have taken their life and decided to segregate that space for 2 years for our accommodation and our ability to go and blessed by this conference. So I wanted to tell you one of the ways that they have done this sponsorship is all shiny sponsorship. It is diamond, it is gold, it is platinum, it is silver. And so these sponsorships are there, and I think it is a good thing that you can do. If you take a sponsorship, it is one way of doing that. You have an accommodation with your food and the lodging and all the other things, but only a very small portion of that really goes for the part of the expenses. But if sponsorship, in most of the cases, it is simply something that goes, you give it and it is spent, but not enough to do for any other things of the conference. So take this time, appreciate them. God's servants they are. They are taking their time, and let us appreciate their involvement in it. And as we give thanks to God, really take your time to read it. There's the registration form over there, and I'm being an older person and my hair, even though it doesn't look great, I'm taking a silver sponsorship now, but if two of my children are going to come with me, it will be a gold sponsorship. So it is just your way of contributing to the Lord's work, but at the same time benefiting to your own life. So I wanted to tell each one of the organizations, the executives of this conference, may God give you rich benefit, blessings, because you are not benefiting anything personally. All the travel and everything that you're doing, the money, the time that you're spending, you are doing it for us, and we thank you. May God bless you. Praise the Lord, and I invite Shoni Thomas for the youth updates. He's a national youth coordinator, and Robin Daju and Lindsay Orgis are also working. Greetings in the matchless name of our Lord and Savior Jesus Christ. I thank the Lord for giving me this opportunity to be with you this evening and serve as National Youth Coordinator for PCNAC 2018. Our focus as a team this year is to create an awareness among our youth and young adults to invest their time, skill, and talent in building the Kingdom of God. Before I talk more and give more updates on the youth side, Chris, can you please play that video? Christian Leadership Conference, which is the largest Hispanic Christian organization in the world. And also we have Dr. David Nasser, who is currently serving as the Senior Vice President for Spiritual Development at Liberty University. And also, as Wesley Chan mentioned, we have Dr. Finney Kurula. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ ഉള്ള യുവാക്കളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള യങ് അഡൾട്സിൽ ദൈവം ശക്തമായി
ഈ നാളുകളിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിവ് പ്രകാരം അദ്ദേഹം സ്വന്തമായി ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഹാർവാർഡിന്റെ ഒക്കെ ആ ഒരു ലെവലിലുള്ള വേറൊരു യൂണിവേഴ്സിറ്റി തുടങ്ങാൻ അദ്ദേഹം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടി പാസ്റ്ററിന്റെ ചർച്ചിൽ കൂടിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഈ കോൺഫറൻസിന്റെ നടത്തിപ്പുകാർ. സോ വി ആർ റിയലി റിയലി ലക്കി ടു ഹാവ് ഹിം സ്പീക്ക് അറ്റ് അവർ കോൺഫറൻസ് നെക്സ്റ്റ് ഇയർ. അടുത്തായിട്ട് വർഷിപ്പ് ദിസ് ഇയർ ഇൻ ജൂലൈ. So talking about worship teams, we have worship teams from different parts of the country, and also this year we are planning to bring two worship bands, one for Thursday night and one for Saturday. So please continue to pray for them. Moving to sports, we are planning to have basketball, volleyball and soccer this year. We have the local sports coordinator working hard for that. Please keep him in your prayers. I would like to invite Brother Robin Raju and Lindsay Verghese, who are the youth representatives from Dallas, to come forward and take a couple of minutes. Praise God, it's good to be with all of you this evening. It was a privilege of mine to work with the youth and young adults team of PCNAC 2018 under the leadership of Shoni Thomas. In PCNAC 2018, they have a great youth and young adults program planned. And I know some of you saw the details of that, and more details are coming. It's going to be an exciting time. And I thank the leadership of this PCNAC. They are very aware of youth needs, and they are very supportive of youth needs. And especially, I want to mention Pastor Bethel Johnson. He has a vision for the next generation. And in my conversations with him, he has mentioned that the young adults and the youth of this generation, this community, need to use PCNAC as a platform to connect with each other personally, professionally, and spiritually. And so I want to personally invite you, people of my generation, the 30-year-olds to the 40-year-olds, the young couples, the young families, to plan to come to PCNAC 2018 and stay connected in our community. And I hope the people of Dallas, people of my generation, will join us in Boston. And this time I'm going to give this to Lindsay. Hi everyone, I know it says Lindsay Verghese, but you can call me Sonia. I'm a Dallas rep. I just want to talk to the youth about if there's anything you need when you get to Dallas, please let me know. I know when you get to conferences, it can be very overwhelming. You don't know where everyone is, if you need a food ticket, if you need a ride to the sports center, I'm the person of contact. I would like you guys to come and fly into New York, my hometown, and take a tour of New York and then make your way to conference. It's literally the same way you go to Houston or for Houston to come here. 3 hours, not a bad trip. If there's anything else that you guys need, if you need any information for your parents, if you need things for children's church, let me know. I will get you with the right people and we'll discuss anything else that you need. And keep the conference in prayer. I can't stress that enough. It's a big conference. We've had conference here before. Everyone here has been to a conference. We know how stressful it is. If you can keep us in prayers, it would be really grateful. Thank you. So thanks for the youth updates, and God bless you. And now the sisters are waiting for, actually, nobody is talking about the ladies and how the things are going there. Now, so Sister Asha Daniel, the National Ladies Coordinator, is going to come up and come to the stage, and we'll give you the... And all the brothers and sisters and children who came to love and support us, we thank you for that. I'm grateful for that. And it's a great privilege to work alongside Sister Asha. When she called me and gave me this responsibility, she also shared the burden of
equipping the younger generation of women. And I was so excited to hear that. And what immediately came to my mind was what Paul wrote to Titus in his letter to admonish the older women to be reverent in all of their ways and to equip the younger women in godly ways. What a great responsibility God has laid on each one of us as sisters. And so I'm excited to be a part of your vision, dear sister. And I'm praying that God may bless that initiative. To all the sisters who are present here, I humbly request your prayers. Your prayers are very much needed for the blessing of this conference. It's my prayer that the name of our Lord Jesus will be exalted, because when we do that, you know, he'll draw all men. You know, lives will be radically transformed. And so please do pray for the blessing of this conference. It's a great theme that we have, that your kingdom come into our lives while we are all waiting on the coming of our Lord and Savior Jesus Christ. You know, let us have that prayer in our lives so that we will live day to day with that kingdom perspective in our lives. So let's pray for the blessing of this conference and let's participate as well. You know, we in Dallas, we tend to go to conferences that are close by, you know, Dallas, Houston, Oklahoma, and we kind of ignore the far off cities. But I'm humbly requesting all the sisters to discuss it with your families and register for this conference and make it a blessing, especially in the lives of brothers and sisters who are in Boston and they've taken on this enormous task of hosting this conference. So let's participate, and if God has laid it on your heart, please contribute and you know, donate and you know, be sponsors for this great conference. May God bless us all. Thank you. ഈ മീറ്റിംഗുകളുടെ സ്പീക്കേഴ്സ് അതിഥി പ്രാസംഗികരായി അമേരിക്കയിൽ നിന്നും കേരളത്തിൽ നിന്നും പ്രത്യേകം കടന്നു വരുന്നു. സിസ്റ്റേഴ്സ് മായാ ശിവകുമാർ, സിസി ബാബു ജോൺ, ജെസ്സി സാജു മാത്യു എന്നിവർ കടന്നു വരുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. സിസ്റ്റർ മായ ശിവകുമാർ കൊല്ലം എസ് എൻ കോളേജിലെ സുവോളജി പ്രൊഫസറായിരുന്നു. 1999 കർത്താവിൻ്റെ സ്നേഹം അവരെയും തേടിയെത്തി. ഇപ്പോൾ തൻ്റെ കർത്താവ് ഫാസ്റ്റർ ശിവകുമാർമത്ത് കൊല്ലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. യൂട്യൂബിൽ കൂടെയും മറ്റും നിങ്ങൾ അനേകരും ആ പ്രിയ സഹോദരിയുടെ അനുഭവ സാക്ഷ്യം കേട്ട് കാണുമല്ലോ. അതുപോലെ സിസ്റ്റർ സിസി ബാബു ജോണ് മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കടന്നു വന്നതാണ്. നൈജീരിയയിലും കേരളത്തിലും ഇപ്പോൾ ആലുവായി തൻ്റെ ഹസ്ബൻഡ് ഫാസ്റ്റർ ബാബു ജോണുമത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അനേക രാജ്യങ്ങളിൽ പോയി കർത്താവിനെ സുവിശേഷിക്കുവാനും കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാനും പ്രിയദാസിനെ കർത്താവ് സഹായിക്കുന്നു. പ്രയർ ലൈനിൽ കൂടെയും അതുപോലെ ഒരു ഡെയിലി ഡിവോഷൻ എന്നുകൊണ്ട് അതിലൊക്കെയും കർത്താവ് വളരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് ദാസിനാണ്. പ്രിയദാസിയുടെ മകൻ ഇവിടെയുണ്ട്, ബ്രദർ ജോഹാൻ ബാബു ജോൺ മെട്രോ ചർച്ച് ബോർഡിലെ മെമ്പറാണ്. അതുപോലെ തന്നെ സിസ്റ്റർ ജെസ്സി സാജു മാത്യു, നമ്മളെല്ലാവരും അറിയപ്പെടുന്ന റെവറൻഡ് സാജു മാത്യുവിൻ്റെ വൈഫാണ്. ഐ സി പി എഫിൻ്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ ജീസസ് മിഷനിലും പ്രവർത്തിച്ച് ഇപ്പോൾ ടാൻസാനിയയിലും ആഫ്രിക്കയിലും തൻ്റെ ഹസ്ബൻഡ് ഒത്ത് സുവിശേഷ പ്രവർത്തനത്തിലായിരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർ കടന്നു വന്ന് പ്രസംഗിക്കുന്നതും നമുക്ക് ഏവർക്കും അനുഗ്രഹമായിരിക്കുമെന്ന് അനുഗ്രഹമായിരിക്കും. പ്രത്യേക ഈ മീറ്റിങ്ങുകളെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. മീറ്റിങ്ങുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളിൽ കൂടെയും പ്രത്യേകാല ഈ വർഷം പി സി നാക്കിൻ്റെ വെബ്സൈറ്റിൽ വുമൻസിൻ്റെ ഒരു പേജ് പി സി നാക്ക് എന്നുള്ളൊരു പേജുണ്ട്. ഇതിൻ്റെ മീറ്റിങ്ങുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. എല്ലാ മീറ്റിങ്ങുകളുടെയും അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണല്ലോ. അതെ, അതിനാൽ പ്രത്യേക ഈ മീറ്റിങ്ങുകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കടന്നു വരികയും ചെയ്യുക. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നിങ്ങളെ ഓരോരുത്തരെയും ബോസ്റ്റണിൽ വെച്ച് കാണാമെന്ന പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. Thank you for the ladies of this, and now we are going to listen to a short message, like a word of hope. Pastor John K. Matthew is going to bring a few words for the spiritual empowerment. Praise the Lord. അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു.
ഈ മനോഹരമായ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. 2018 നമ്മുടെ ഈ വലിയ കോൺഫറൻസിന്റെ PCNAC ആ കോൺഫറൻസിന് നേതൃത്വം നൽകുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഡാലസിലേക്ക് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി സ്വാഗതം പറയുന്നു. കർത്താവ് നിങ്ങളുടെ ഈ വർഷത്തെ പ്രവർത്തനത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ കർത്തൃദാസനും സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു പ്രാവശ്യം കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വാസ്തവത്തിൽ ഇതിന്റെ സംഘാടകരായ പ്രിയപ്പെട്ടവരെ ഒരു വാക്കിൽ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന എല്ലാവരെയും കുറിച്ചും പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ തീർച്ചയായിട്ടും കർത്താവ് അതിനുള്ള ബലവും ധൈര്യവും ഉറപ്പും നൽകും. ഞങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും മറ്റുള്ള എല്ലാ സഹകരണത്തോടും ഒപ്പം നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള കാര്യവും ഓർപ്പിക്കുന്നു. വിശേഷ ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞിരിക്കാൻ സാധ്യമല്ല, കാരണം ഇവിടുത്തെ ലേഡീസ് കോഓർഡിനേറ്ററായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഷൈനി രാജു എൻ്റെ സഭയിലെ അംഗമാണ്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ പ്രത്യേകമായ ഒരു പിന്തുണ കൂടെ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഈ പട്ടണത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ ആ തുടർന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു ചെറിയ അനിശ്ചിതത്വവും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ വിഷയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാസ്തവമായി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണത്, നിന്റെ രാജ്യം വരേണമേലൂയ. അത് ഉത്തമമായ ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ ആ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മുടെ കർത്താവ് വലിയ നിർദ്ദേശങ്ങൾ, നമ്മൾ പാലിക്കേണ്ട അനുഷ്ഠിക്കേണ്ട അനവധി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിന്റെ സമയമാണല്ലോ ഇത്. പ്രാർത്ഥനയെ കുറിച്ച് ലിയോണാർഡ് റാവൻഹിൽ അദ്ദേഹത്തിന്റെ വൈ റിവൈവൽ ടൈംസ് എന്തുകൊണ്ട് ഉണർവ് താമസിക്കുന്നു എന്നുള്ള പുസ്തകം നിങ്ങളിൽ പലരും വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അതിൽ നിന്നും പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓരോ വാക്കിൽ മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ എത്രയും പെട്ടെന്ന് ഉപസംഹരിച്ച് നിങ്ങൾ എന്നെ പ്രാകാതെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്. പ്രധാനമായും അത് പാസ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നോ മാൻ ഈസ് ഗ്രേറ്റർ ദാൻ ഹിസ് പ്രയർ ലൈഫ്. ഏത് വ്യക്തി എത്രയധികം ഭാവനകളും പൊടിപ്പും തൊങ്ങലും വെച്ചാലും അയാളുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കാൾ അയാൾ ഒരിക്കലും വലിപ്പമുള്ളവനല്ല. നമ്മളുടെ യഥാർത്ഥ ആത്മീയത വെളിപ്പെട്ടു വരേണ്ടത് പൊതു സദസ്സുകളിൽ നമ്മൾ കാണിക്കുന്ന ആത്മീയ പ്രകടനങ്ങളിലല്ല. എങ്ങനെ എത്രത്തോളം മുട്ടിന്മേൽ നമുക്ക് നിൽക്കുവാൻ കഴിയുമോ അവിടെയാണ് യഥാർത്ഥ ഉണർവ് ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ അമേരിക്കയിലെ സമൂഹത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു പദവിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള പെന്തക്കോസ്റ്റുകാർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ആത്മീയ അധികാരം നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ രാജ്യത്ത് ചെയ്തെടുക്കുവാൻ കഴിയാതെ വരുന്നു. പ്രാർത്ഥനയിൽ കൂടെ അത് സാധ്യതമാകും എന്ന് ഈ വൈകവേളയിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ദ പാസ്റ്റർ ഹൂ ഈസ് നോട്ട് പ്രേയിങ് ഈസ് പ്രേയിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം. അതിന് പരിഭാഷ ആവശ്യമില്ല, അതിന്റെ സമയം ലാഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് The people who are not praying are straying. പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അർത്ഥശൂന്യമായി തീരുന്നു എന്നാണ് റാവൻഹിൽ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥമായ ഒരു ഉണർവാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്ന് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞു. നമ്മളെല്ലാം ദൈവരാജ്യത്തിലേക്ക് എടുക്കപ്പെടുവാൻ കാത്തിരിക്കുന്നവരാണ്. ഈ ഭൂമിയിൽ തന്നെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർത്ത് ഒരു ദൈവരാജ്യം സ്ഥാപിതമായിട്ടുണ്ട്. എന്നാൽ ആ ദൈവരാജ്യത്തിൽ കർത്താവിന്റെ നിയമങ്ങൾ നിലനിൽക്കണം, പാലിക്കപ്പെടണം. അതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മറ്റു ഈ ഷോപ്പ് വിൻഡോ ടു ഡിസ്പ്ലേ വൺസ് ടാലന്റ്. ഒരാൾ പ്രാർത്ഥിക്കാതെയാണ്
കർത്താവിൻ്റെ പേരിലായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രഭാഷകനായി നിൽക്കുന്നതെങ്കിൽ റാബിൻ്റെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, വെറും പ്രകടനത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം നിൽക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ കാര്യം അതിനെ സാധൂകരിക്കുന്നതാണ്. ഒരു മനുഷ്യനും തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കാൾ വലിയവനല്ല. നമ്മൾ പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കുന്നവരായി കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ക്ഷമിച്ചു തരണമേ എന്നാണ്. അത് ഒന്നിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ആ ഹൃദയം നമുക്കുണ്ടാകണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ ഇടയാകുന്നത്. അഞ്ചാമതായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ദി പ്രെയർ ക്ലോസറ്റ് അലൗസ് നോ ഷോയിങ് ഓഫ്. അവിടെ നമ്മൾ ആള് കൂടുന്നിടത്താണ് ഈ വലിയ പ്രകടനങ്ങളൊക്കെ എല്ലാവരും കാണിക്കുന്നത്. എന്നാൽ കഥകളടച്ച്, ഹൃദയത്തിന്റെ കഥകൾ അടച്ച്, നമ്മുടെ മുറിയുടെ കഥകൾ അടച്ച് നമ്മൾ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രകടനങ്ങളുമില്ല. അവിടെ രണ്ടേ രണ്ട് പേരേ ഉള്ളൂ, നമ്മുടെ തകർന്ന ഹൃദയവും നമ്മളെ ഉള്ളവണ്ണം കാണുന്ന നമ്മുടെ രക്ഷകനും. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധാനത്തേക്ക് നമ്മൾ നമ്മെ സമർപ്പിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ സമൂഹത്തെ ദൈവം മാറ്റിയെടുക്കും. അമേരിക്കൻ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു ശക്തിയായി നമ്മെ മാറ്റിയെടുക്കുവാൻ സർവശക്തൻ മതിയായവനാണ്. ഇന്ന് രാത്രിക്കാലം നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നിന്റെ രാജ്യം വരയണമേ കർത്താവേ. ഹല്ലേലൂയ. ദി സീക്രട്ട് ഓഫ് പ്രേയിങ് ഈസ് പ്രേയിങ് ഇൻ സീക്രട്ട്. രഹസ്യമായി പ്രാർത്ഥിക്കുന്ന, പരസ്യമായി പരീശന്മാരെ പോലെ പദങ്ങളുടെ ഒരു സഞ്ചയം കൊണ്ട് പ്രകടനം നടത്തുന്നവരെയല്ല, തകർന്ന ഹൃദയത്തിൽ നിന്ന് രഹസ്യമായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർ. ഇന്ന് രാത്രിക്കാരം ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഈ സമൂഹത്തിൽ. അതുണ്ട്, ഡാളസ് പട്ടണത്തിലുണ്ട്, അമേരിക്കൻ ഐക്യനാടുകളിലുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. നമ്മളിൽ പലരും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് നമ്മളുടെ പ്രകടന പരത കൊണ്ടല്ല, നാം പോലും അറിയാത്ത അനേക മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ടുള്ളത് കൊണ്ടാണ്. നമ്മൾക്കും അത് തന്നെ തീരുമാനിക്കാം. പ്രാർത്ഥനയെ കുറിച്ച് ഒരു നിർവചനം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ദിവസം വരികയാണ്. അത് ഓസ്വാൾഡ് ചേംബേഴ്സ് എന്ന ദൈവദാസൻ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് പ്രയർ ചേഞ്ചസ് തിങ്സ് അസ് ദാറ്റ് പ്രയർ ചേഞ്ചസ് അസ് ആൻഡ് ദെൻ വി ചേഞ്ച് തിങ്സ്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും, അതിനെക്കുറിച്ച് ഒരു സംശയവുമില്ല. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ നടന്നില്ലെങ്കിലും പ്രാർത്ഥന നമ്മളെ വ്യത്യാസപ്പെടുത്തും. വ്യത്യാസപ്പെടുത്തിയാൽ നമുക്ക് സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്തുവാനും സാഹചര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ കാണുവാനും കഴിയും. ഈ കോൺഫറൻസ് അമേരിക്കയിലെ മലയാളി പെന്തക്കോസ്റ്റുകാരുടെ മനസാക്ഷിയെ തൊട്ടുണർത്തുന്ന ഒരു കോൺഫറൻസ് ആയി തീരുവാൻ. മാത്രമല്ല, നിർഭാഗ്യവശാൽ ഈ വർഷം നമുക്ക് ലഭ്യമായിരിക്കുന്ന സഹോദരിമാരുടെ ഭാഗത്തു നിന്നും യൗവനക്കാരുടെ ഭാഗത്തു നിന്നും പ്രായമായ ആളുകൾക്ക് വേണ്ടി അക്ഷണിക്കപ്പെട്ടിരിക്കുന്ന പ്രസംഗകരുമെല്ലാം അഭിഷക്തരാണ്. തീർച്ചയായും മാസച്യൂസെറ്റ്സില് ഓസ്ട്രേലിയ ദൈവം തന്റെ അഗ്നി ഇറക്കും എന്ന് ഞാൻ സമ്പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിൻ ധൈര്യപ്പെട്, ആ വേലയ്ക്ക് വേണ്ടി അന്യോന്യം ധൈര്യപ്പെടുത്തുവിൻ എന്ന് തിരുവെഴുത്തിൽ കാണുന്നത് പോലെ ദാസരുടെ ദൈവദാസന്മാരെ പ്രതിനിധീകരിച്ച് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി ധൈര്യപ്പെടുത്തുന്നു. ഈ വേലയിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രതിഫലമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തികളുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമ്മതിക്കുന്നു. കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ. Thank you for the wonderful message. Now, Abigail Wardley, come forward and sing a song. Abigail Wardley. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കർത്താവിദാസ് പറഞ്ഞത് ഒരുപാട് സന്തോഷം പറയാൻ നമ്മുടെ ഇപ്രാവശ്യം കോൺഫറൻസിന്റെ കൺവീനർ വളരെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അവിടെ തീർച്ചയായും ഈ വർഷത്തെ കോൺഫറൻസ് അനുഗ്രഹമായിരിക്കും, അതൊരു സംശയമില്ല. Praise the Lord.